ഓം ശാന്തി. ഇന്ന് ശിവബാബ നൽകുന്ന വരദാനം എന്താണെന്ന് നോക്കാം. ബാബറെ, തൻ്റെ ശരീരം, മനസ്സ്, ധനത്തെ ഈശ്വരീയ കാര്യത്തിൽ ഉപയോഗിച്ച് കോടി മടങ്ങ് നിക്ഷേപമുണ്ടാക്കുന്ന സദാ സഹയോഗിയായി ഭവിക്കട്ടെ. ബാബറെ, എങ്ങനെയാണോ ഗോവർദ്ധന പർവ്വതം ഉയർത്താൻ ഭഗവാനോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ഗ്രാമവാസികളും സഹയോഗം കൊടുത്തു, അപ്പോൾ ഈ കലിയുഗമാകുന്ന ഗോവർദ്ധന പർവ്വതത്തിനെ മാറ്റി ഇതിനെ സത്യയുഗമാക്കി മാറ്റണം. അപ്പോൾ ഇത്ര വലിയ യജ്ഞം രചിച്ചിരിക്കുകയാണ് ഭഗവാൻ. അപ്പോൾ സ്വയം പരമാത്മാവ് തന്നെ ഭൂമിയിൽ അവതരിച്ച് ഇത്ര വലിയ യജ്ഞം രചിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വലിയൊരു പർവ്വതത്തിനെ എടുത്ത് മാറ്റാൻ പരിശ്രമിക്കുമ്പോൾ, നമ്മളും ആ യജ്ഞത്തിൽ ഭാഗമാകുമ്പോൾ ആ യജ്ഞത്തിൽ നിന്ന് നമുക്ക് വളരെയധികം പ്രാപ്തികളുണ്ടാകും. അപ്പം നമ്മളാൽ പറ്റുന്ന എന്താണോ നമ്മൾ സമർപ്പിക്കുന്നത് അത് പല മടങ്ങായിട്ട് ഈ യജ്ഞം നൽകും. അപ്പോൾ നമ്മൾ ശരീരം, മനസ്സ്, ധനം, നമ്മുടെ സങ്കല്പം, നമ്മുടെ ശക്തി, സമയം, പലതും നമ്മൾ ഭഗവാന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതെല്ലാം സഫലമാകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മളുടെ കയ്യിലുള്ള തുച്ഛമായിട്ടുള്ളതാണ്, തമോ പ്രധാനമായിട്ടുള്ളതാണ് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ ഈ കലയുഗത്തിൽ നമുക്കുള്ളത്, മോശമായിട്ടുള്ളതിനെല്ലാം നമുക്ക് അശുദ്ധമായതിനെ ശുദ്ധമാക്കാനും ഈ യജ്ഞം നമ്മളെ സഹായിക്കും. നമ്മുടെ മനസ്സിനെ നമുക്ക് ഏറ്റവും പവിത്രമാക്കി മാറ്റാം. മനസ്സ് ഭഗവാനെ സമർപ്പിച്ചാൽ മതി അല്ലേ? അതെന്ന് വെച്ചാൽ എപ്പോഴും സന്തോഷ ശാന്തമായിട്ടിരിക്കണം. ബുദ്ധിയെ ശുദ്ധമാക്കാൻ നോളജ് ബുദ്ധിയിൽ വെച്ചാൽ മതി. നമ്മുടെ ബന്ധങ്ങളിൽ നമ്മൾ ഒത്തിരി കണക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം നേരെയാകണം. അപ്പോൾ നമ്മൾ നമ്മളുടെ വീട്ടിലുള്ളവരെയൊക്കെ ഭഗവാൻ്റേതായിട്ട് കണ്ടാൽ മതി. പണ്ട് കാലത്ത് എല്ലാവരും പേരിടുമായിരുന്നു മക്കൾക്ക്, ദേവി ദേവതകളുടെ പേരിടും, അങ്ങനെ ഭഗവാന്റെ ഓർമ്മ വരാൻ വേണ്ടി. അതേമാതിരി അവരുടെ ഉള്ളിലെ ക്വാളിറ്റി വർദ്ധിക്കും, ഞാൻ ഇന്നതാണല്ലോ. അപ്പോൾ അവർക്ക് സ്മൃതി ഉണ്ടാവുക, എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഈശ്വരൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ടേ ചെയ്യത്തോളായിരുന്നു, എല്ലാം ഭഗവാന്റേതായിട്ട് കാണുകയായിരുന്നു. അപ്പോൾ അതേമാതിരി ഇപ്പം നമ്മൾ വീണ്ടും ഒന്നും കൂടെ അതിൽ വളരെ ശ്രദ്ധ വെക്കേണ്ട സമയമാണ്. കാരണം ഇപ്പോൾ ഒന്നും കൂടെ എല്ലാം തമോ ഗുണിയാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മളിപ്പം വളരെ അറ്റൻഷൻ വെച്ച് എല്ലാം സമർപ്പിക്കണം. ആഹാരം കഴിക്കുമ്പോഴും ഭഗവാൻ സമർപ്പിച്ചിട്ട് കഴിച്ചാൽ അത് ശുദ്ധമാകും. ഇല്ല, ഈ ധനം എവിടെ നിന്നാണ് വന്നത്, ധനം കൊണ്ടുണ്ടാക്കിയ ആഹാരമാണ്, ഇത് ഉണ്ടാക്കിയ ആളെങ്ങനെയാണ് ഉണ്ടാക്കിയത്, എല്ലാത്തിനും എനർജിയുണ്ട്. അപ്പോൾ അതേമാതിരി എല്ലാ കാര്യവും, ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലും വാങ്ങുകയാണെങ്കിലും എപ്പോഴും ഈശ്വരനെ ഓർമ്മിച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും മോശമായതാണെങ്കിൽ പോലും അത് നേരെയായി മാറും. നമ്മളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചോ അറിയാതെ, പക്ഷേ ഈശ്വരനോട് പറഞ്ഞിട്ടായിരുന്നു ആ കാര്യം ചെയ്യാൻ പോയത്, അത് മോശമായി എങ്കിൽ പോലും അത് നമ്മുടെ നന്മയിലേക്കായിട്ട് കൺവേർട്ടാക്കി തരും, നമുക്ക് പാപം ഉണ്ടാവുകയില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ സമർപ്പിക്കേണ്ട സമയമാണ്, കലിയുഗത്തിൻ്റെ അന്തിമ സമയമാണ്. അതുകൊണ്ട് ഭഗവാന്റെ യജ്ഞത്തിൽ നമ്മളും സഹയോഗിയായി മാറണം. ഓം ശാന്തി.